മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും വുദൂഇന്റെ അവസ്ഥയിലാവണം. വുദൂ എടുത്തിരിക്കണം. വുദൂ മുറിഞ്ഞാൽ വുദൂ എടുക്കാം. അത് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അല്ലാത്തവരും മുതിർന്നവരും ചെറിയവരും ഒക്കെ വുദൂ മുറിഞ്ഞാൽ വുദൂ എടുക്കുക. എപ്പോഴും വുദൂഇന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ വുദൂ പുതുക്കിക്കൊണ്ടിരിക്കുക. അൽ വുദൂ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് വുദൂ. എപ്പോഴും വുദൂ ഉണ്ടാവുക. അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കറാമത്തല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ ഹിഫ്ള് അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിന് ഒന്നാമത്തെ കാരണം വുദൂ ഉണ്ടായിരിക്കലാണ്. രണ്ട്, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകൾ ഉണ്ട്. അദ്ദേഹം സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ട്. പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകൾ ആയത്തുൽ കുർസി അതിൽപ്പെട്ടതാണ്. ഹിസ്സുനിൽ മുസ്ലിം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രന്ഥമുണ്ട് മുസ്ലിമിന്റെ. അത് കാറുകളുടെ കോട്ട എന്ന് പറഞ്ഞ ഹിസ്സുൻ, ദ ഫോർട്രസ് ഓഫ് മുസ്ലിം. ഒരുപാട് ഒരുപാട് ദിക്റുകൾ. അത് കാറു സുബാഹി വൽ മസാ, സുബഹിന്റെ മുമ്പ്, സുബഹിക്ക് ശേഷം, മഗരിബിന്റെ മുമ്പ്, മഗരിബിന്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ. ചെറിയ കിതാബ് ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്. അത് കാറു സുബാഹി വൽ മസാ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് തന്നെ അത് ചൊല്ലാൻ പറ്റും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ആ ദിക്റുകൾ പതിവാക്കുക. അതിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി വലിയ മഹത്വമുള്ള ആയത്തും ഫിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രദ്ധമായ ആയത്ത്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ ചോദിച്ചത്, നബിതങ്ങളോട് മറുപടി കൊടുത്തു, ഉബൈ എന്നവർ, ആയത്തുൽ കുർസിയാൻ, ലിയഹ്നിക്കൽ ഇൽമു യാ അബൽ മുന്ദിർ, അബുൽ മുന്ദിറേ, ഉബൈ ഇബ്നു കഅബേ, നിങ്ങൾക്ക് അല്ലാഹു ഇൽമു കൊണ്ട് ഐശ്വര്യം നൽകട്ടെ എന്ന് ഹബീബ് ദുആ ചെയ്തു കൊടുത്ത മറുപടിയാണത്. ആ ആയത്തുൽ കുർസി അലാമ ഇബ്നു ഖയ്യിം തങ്ങൾ പറഞ്ഞു, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആയത്തുൽ കുർസിയെ കുറിച്ച് മാത്രം ഒരുപാട് വോള്യങ്ങൾ കിതാബ് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മഹാൻ അപ്പോഴേക്ക് മരിച്ചുപോയിട്ടുണ്ടായിരുന്നു. ആയത്തുൽ കുർസി മഹത്വമാണ്, ഹിർസും മിനൽ ശൈത്താൻ, പിശാചിൽ നിന്ന് കാവലാണ്. പിന്നെ ആമന റസൂൽ, നമ്മൾ പതിവാക്കേണ്ട ആയത്താണത്. ആമന റസൂൽ, അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അജിബ്തു ലി മുസ്ലിമിൻ ലഹു അഖ്ലുൻ യനാമു വലാ യഖ്റഉ ഖവാതിമ സൂറത്തിൽ ബഖറ. മുസ്ലിമായൊരു മനുഷ്യനെ കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. മുസ്ലിമായൊരു മനുഷ്യൻ ബുദ്ധിയുണ്ട്, യനാമു ഉറങ്ങാൻ കിടക്കുമ്പോ, വലാ യഖ്റഉ ഖവാതിമ സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാന ആയത്തുകൾ, അതായത് ആമന റസൂലു എന്ന് നമ്മൾ ചൊല്ലി പഠിക്കുന്ന ആ ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം, അതോദാതെ എങ്ങനെയാണ് ഒരു മുസ്ലിം കിടന്നുറങ്ങുന്നത് എന്ന് എനിക്ക് അത്ഭുതമുണ്ടെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിങ്ങൾ പറയുമായിരുന്നു. ആയത്താനി, ആ രണ്ടായത്തുകൾ ഏതെങ്കിലും ഒരാൾ ആമന റസൂൽ രാത്രി ഓതിയാൽ, ലകഫതാ, ആ മനുഷ്യന് സംരക്ഷണം കിട്ടാൻ അത് മാത്രം മതിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ നമ്മൾ ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നബി തങ്ങളോട് ഉഖബത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അഖൂലു യാ റസൂലല്ലാഹ്, നബി തങ്ങൾ ഉഖബത്ത് തങ്ങളോട് പറഞ്ഞു, ഖുൽ, പറയേ ഉഖബാ, പറയേ, ചോദിച്ചു, മാ അഖൂലു യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഞാൻ പറയേണ്ടത്? ഖാല ഖുൽ, തങ്ങൾ പറഞ്ഞു, നീ പറയേ, വമാ അഖൂലു, എന്താ നബിയെ ഞാൻ പറയേണ്ടത്? അപ്പോൾ നബി തങ്ങൾ ഓതി കൊടുത്തു. ഇതിന് ഹബീബിന്റെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനിയും പറയണം, ഖുബ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. പിന്നെയും പറയൂ, ഖുബ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഓരോന്നും ഓതേണമേ. നിങ്ങൾ ഓതിയാൽ യക്ഫീക മിൻ കുല്ലി ഷൈഇൻ ഉഖബാ, നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകും, അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് ഒരു ദിക്ര ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
രാവിലെ 100 പ്രാവശ്യം, വൈകുന്നേരം 100 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്തു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 പ്രാവശ്യം ചൊല്ലിയാൽ ഈ അക്കങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അത് 100 എന്ന് പറഞ്ഞാൽ 101 വരുത്, അത് 100 ചാവിണ്ടല്ലോ, അതിന് കുറെ പല്ലുണ്ടാവില്ല. ഒരു പല്ല് ഏറെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ വാതിൽ തുറയില്ല. ആ മിഫ്താഹുകളാണ് ഇതൊക്കെ. ആ പറഞ്ഞ എണ്ണം മുൻഹസിറാണ്, അത് അങ്ങനെ ആവണം. 100 പ്രാവശ്യം 100. ഇനി വസ്വാസ് ഉള്ളവരെ കാര്യമാണ് പ്രയാസം, 100 ആയോ ഇല്ലേ, വസ്വാസ് ആവരുതേ. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ഈ ദിക്ര ചൊല്ലിയാൽ എന്ത് സംഭവിക്കും? വളരെ പരിശുദ്ധമായ സ്വഹീഹായ ഹദീസ് അല്ലയോ ഇത്? തുക്തബു ലഹു മിഅത്തു ഹസന, 100 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. വതുകഫറു അൻഹു മിഅത്തു സയ്യഅ, 100 തച്ച അല്ലാഹു പുറത്തു തരും. വതകൂനു ലഹു അദ്ലു അശ്രി രിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലിയുണ്ട്. വതകൂനു ലഹു ഹിർസും മിനശ്ശൈത്താനി യൗമഹു ദാലിക ഹത്താ യംസിയ. ആ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ആ മനുഷ്യൻ അല്ലാഹു സംരക്ഷണം കൊടുക്കും. വലം യഅതി യൗമൽ ഖിയാമത്തി അഹദ ബിമിസ്ലി മാ ജാഅ ബി ഇല്ലാ റജുലൻ അമില ബിമിസ്ലിഹി ഔ സാദ അലൈഹി. അയാളെ പോലെ നന്മ ചെയ്ത ഒരാൾ അന്ത്യനാളിൽ കാണുക സാധ്യമല്ല. ഇയാൾ ചെയ്തത് അത്ര ചെയ്തവരോ അതിലേറെ, ഒരു ദിവസം ചെയ്തു, പിറ്റേന്നും ചെയ്തു, എല്ലാ ദിവസവും ചെയ്തു, അത്തരം ആളുകളല്ലാതെ ഇയാളെ പോലെ നന്മയുള്ള ആളുകൾ ഉണ്ടാവില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത്, വിശുദ്ധ ഖുർആൻ മനോഹരമായി ഓതണേ. ഖുർആനിന്റെ പാരായണം നമ്മൾ ചിന്തിക്കുക. വാട്സപ്പ് വായിച്ചു തീർത്തിട്ട്, ഫേസ്ബുക്ക് വായിച്ചു തീർത്തിട്ട്, യൂട്യൂബിലെ വീഡിയോകൾ കണ്ടു തീർത്തിട്ട് മരിക്കാൻ കഴിയില്ല. ഇന്റർനെറ്റിലുള്ളതൊക്കെ വായിച്ചു തീർന്ന് മരിക്കാൻ നേരം കിട്ടൂ? ലോകത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങൾ, മാഗസിനുകൾ വായിച്ചു തീർന്നിട്ട് മരിക്കാൻ കഴിയോ? കഴിയൂല. നമ്മൾ മരിച്ചാൽ അത് ബാക്കിയാണ്. വായിക്കേണ്ടത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് കൂട്ടിവെക്കല്ലേ ഖുർആനിന്റെ ഒത്തു തുടരുക. ഓരോ ദിവസവും ഒരു ജുസ് വീതം ഓതിയിട്ട് ഒരു മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ നമുക്ക് സാധിക്കണം. 11 ഖത്തമെങ്കിലും തീർക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പോഴേ ആരംഭിക്കാം. റമദാൻ കഴിഞ്ഞാൽ നിർത്തിവെക്കല്ലേ. ഖുർആനിന്റെ പാരായണം കഴിഞ്ഞിട്ടാവണം മറ്റു വാക്യങ്ങൾ, മറ്റു കാണാനുള്ളത് കാണേണ്ടത്. വിശുദ്ധ ഖുർആൻ ജുസ്അംഗിലും നമ്മൾ ഓതുക. അറിയണമെങ്കിൽ 100 ആയത്ത് ഖുർആൻ ഓതിയിട്ടേ ഒരു ഹദീസ് അവരെടുക്കുമായിരുന്നുള്ളൂ. ഹമ്മാദ് ഇബ്നു സലമ തങ്ങളെ പോലെയുള്ള മുഹദ്ദിത്തീൻ പഠിച്ചവൻ. നമ്മൾ എല്ലാ ചാനലും എല്ലാ പത്രം വായിച്ചു കഴിഞ്ഞാലും മാത്രം തുറക്കാൻ നേരമല്ല. ഹദീസും ഖുർആനും ഒരുപോലെ വഹിയല്ലേ. 100 ആയത്തുകൾ ഓതിയിട്ടെ ഒരു ഹദീസ് എടുക്കുമായിരുന്നുള്ളൂ മഹാനായ ഹമ്മാദ് ഇബ്നു സലമ തങ്ങൾ. നമ്മളെ കൊണ്ട് അങ്ങനെ ആവാൻ പറ്റും, നമ്മളെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മൾ മാറ്റിവെക്കല്ലേ. അത് നമുക്ക് ഹെർസാണ്, അത് നമുക്ക് ഹെർസാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോകുമ്പോ ഖുർആൻ ഓതിയിട്ട് ഏതാനും പേജുകൾ ഓതിയിട്ട് പൂട്ടിവെക്കും, എന്നിട്ട് അങ്ങാടിയിൽ പോകും, തിരിച്ചു വന്നിട്ട് വീണ്ടും മുസ്ഹഫ് എടുക്കും, എന്നിട്ട് ഓതി വെക്കും. സുബ്ഹാനല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നാഫി എന്നവർ പറയുന്നുണ്ട്, മാ കാന ശുഗുലു ഇബ്നു ഉമർ ഫീ ബൈതി ഇല്ലാൽ വുദൂഉ വൽ മുസ്ഹഫ്. വീട്ടിൽ വന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഓതലും ഖുർആനും വുദൂഉം അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും മനോഹരമായി അല്ലാഹുവിന്റെ വചനങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഈ ഉമ്മത്തിനുണ്ടാകും. മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, 1 റക്അത്ത് വിത്രെങ്കിലും അല്ലെങ്കിൽ 3 റക്അത്ത് വിത്ര് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, ഖിയാമുൽ ലൈലെന്നോ തഹജ്ജുദെന്നോ നമ്മൾ പറയുന്ന രാത്രി നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന ഷറഫാണ്, അല്ലാഹു നൽകുന്ന മഹത്വമാണ്. അല്ലാഹു തആല ഭൂമിലോകത്തുള്ള മനുഷ്യരിലേക്ക് അവന്റെ റഹ്മത്ത് ഇറങ്ങി വരികയും ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ, ഞാൻ ഉത്തരം കൊടുക്കാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറല, ആരെങ്കിലും മാപ്പ് ചോദിക്കുന്നുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു ചോദിക്കുന്ന നേരത്ത് നിസ്കാരത്തിലായി റബ്ബിലേക്ക് മുന്നിടാൻ, ഖിയാമുൽ ലൈല് സുബ്ഹിന്റെ മുമ്പായിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തോളൂ. നിഅമർ റജുലു ലൗ കാന യുസല്ലി ബില്ലൈൽ, ഇബ്നു ഉമർ തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നിഅമർ റജുലു ലൗ കാന യുസല്ലി ബില്ലൈൽ, ഇബ്നു ഉമർ എത്ര നല്ല ആളാണ്, ആ സുബ്ഹിക്ക് മുമ്പുള്ള രാത്രിയിലെ സുന്നത്ത് നിസ്കാരം ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതോടൊപ്പം അവസാനമായി സുന്നത്തുകൾ നമ്മൾ ധാരാളം ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുദസിയായ ഹദീസ് വലായ
അസാലു അബിദി യതഖറബു എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും ബിന്നവാഫിലി സുന്നത്ത് നിസ്കാരം കൊണ്ട് ഫർള് കൊണ്ട് നമ്മുടെ ബാധ്യതയാണ് നിർവഹിക്കുന്നതെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് ഹത്താ ഉഹിബ്ബഹു ഞാൻ അവനെ സ്നേഹിക്കുന്നവരെ അവരെനിക്ക് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഫർള് പാരമൗണ്ടാണ് രാത്രി ഖിയാമുല്ലൈലൊക്കെ നിസ്കരിച്ചിട്ട് സുബ്ഹി നിസ്കരിക്കാതെ കടന്നുറങ്ങാൻ അങ്ങനെ ആവരുത് ഫർള് കഴിഞ്ഞിട്ടാണ് സുന്നത്ത് ഫർള് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാം പക്ഷേ ഫർള് നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിർവഹിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് അല്ലാഹു പറയാണ് സുന്നത്ത് നിസ്കരിക്കുന്നവരെ സുന്നത്ത് ചെയ്യുന്നവരെ എനിക്കിഷ്ടമാണ് ഞാൻ അവരെ ഇഷ്ടപ്പെട്ടാൽ അവർ കേൾക്കുന്ന കാത് ഞാനാവും അവര് കേൾക്കുന്ന കാത് ഞാനാവും കാണുന്ന കണ്ണ് ഞാനാവും പിടിക്കുന്ന കൈ ഞാനാവും നടക്കുന്ന കാല് ഞാനാവും അവര് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കും മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് അവരാണ് എന്റെ ഔലിയാക്കന്മാർ അവരോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് തങ്ങൾ അല്ലാഹുവിന്റെ വചനം ഖുദ്സിയായ ഹദീസുകളിൽ അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ സുന്നത്തുകൾ എടുക്കണേ എന്ന് നമ്മളോട് വസീയത്ത് ചെയ്തിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംരക്ഷണം കിട്ടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ.